നമസ്കാരം. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഡോളർ പരാമർശ സാഹചര്യത്തിൽ വിശദമായ വിലയിരുത്തൽ. രൂപയുടെ മൂല്യം ഇടിയുന്നില്ല, ഡോളർ ശക്തി പ്രാപിക്കുന്നതാണ്. രൂപയുടെ മൂല്യത്തകർച്ചയെക്കുറിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നതല്ലെന്നും ഡോളർ ശക്തിപ്പെടുന്നതിനാൽ ഡോളറിന്റെ മൂല്യം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണെന്നുമുള്ള അവരുടെ പ്രസ്താവന ഒട്ടേറെ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴിവെച്ചിരുന്നു. ലോക ദരിദ്ര സൂചികയിൽ ഇന്ത്യ 106 സ്ഥാനത്താണെന്ന് പറയുന്നത് തെറ്റാണെന്നും ഈ 106 രാജ്യങ്ങളിലുള്ളവർ ഇന്ത്യക്കാരെക്കാൾ അധികം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഇന്ത്യ പട്ടികയിൽ താഴെയെത്തിയതാണെന്നുമുള്ള തരത്തിൽ വരെ ട്രോളുകൾ ഏറെ വന്നു. എന്നാൽ ഇന്ത്യയുടെ ധനമന്ത്രി പറഞ്ഞതിൽ സാങ്കേതികമായി തെറ്റുകൾ ഒന്നും തന്നെയില്ല. ഡോളർ കരുത്താർജിച്ച് അനുദിനം കുതിക്കുകയാണ്. മറ്റു കറൻസികളുമായി താരതമ്യം ചെയ്യുന്ന ICE ഡോളർ ഇൻഡെക്സ് പ്രകാരം 20 ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ഡോളർ ഇപ്പോൾ. മറ്റ് രാജ്യങ്ങളുടെ കറൻസികൾക്ക് ഡോളറിനെതിരെ സംഭവിച്ച ഇടിവിൻ്റെ തോത് അനുസരിച്ചാണ് ഈ കണക്കുകൂട്ടൽ. ലോകത്തിലെ 6 പ്രധാന കറൻസികൾക്കെതിരെ US ഡോളർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അളക്കുന്ന ഒരു യൂണിറ്റാണ് ഡോളർ സൂചിക. കഴിഞ്ഞ ഒരു വർഷമായി ഇത് തുടർച്ചയായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ എല്ലാ കറൻസിക്കെതിരെയും ഡോളർ ശക്തിപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ലോകത്തിലെ മറ്റു പ്രധാന കറൻസികളായ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, യൂറോ, ജപ്പാനീസ് എന്നിവയോട് ഇതേ കാലത്ത് രൂപ ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. 2021 ഒക്ടോബർ മാസത്തിൽ ഒരു GBP എന്നത് 104 രൂപയ്ക്ക് തുല്യമായിരുന്നു. എന്നാൽ ഇന്നത് 92 രൂപയിലേക്ക് ഉയർന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒരു യൂറോ 88 രൂപയ്ക്ക് തുല്യമായിരുന്നു. ഇന്ന് യൂറോയ്ക്ക് എതിരെ രൂപ കൂടുതൽ ശക്തിയാർജിച്ച് 82 രൂപയിലേക്ക് ഉയർന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒരു യെൻ 65 പൈസയ്ക്ക് സമമായിരുന്നു. ഇന്ന് അത് 55 പൈസയായി ഉയർന്നു. അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡോളറിനെതിരെ ദുർബലപ്പെട്ടുവെങ്കിലും മറ്റു പ്രധാന കറൻസികൾക്കെതിരെ ഇന്ത്യൻ രൂപ ശക്തിപ്പെടുന്ന സാഹചര്യമായിരുന്നു. അതായത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ രൂപ ദുർബലപ്പെടുകയല്ല, ഡോളർ ശക്തിപ്പെടുകയാണ്. എന്തായാലും ഡോളറിൻ്റെ ഈ കരുത്തിൽ മറ്റ് രാജ്യങ്ങളുടെ കറൻസികളെപ്പോലെ ഇന്ത്യൻ രൂപയ്ക്കും കാര്യമായ പിടിച്ചുനിൽപ്പ് സാധ്യമാകുന്നില്ലെന്നും അതാണ് രൂപ പിടിവിട്ട് താഴേക്ക് പോകുന്നതെന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ധനമന്ത്രിക്ക് നേരെ ഇത്രയേറെ ട്രോൾ മഴ ഉണ്ടാകില്ലായിരുന്നു. നിർമ്മല സീതാരാമൻ പറഞ്ഞത് 100% സത്യമാണെങ്കിലും ഡോളർ കരുത്താർജിക്കുമ്പോൾ എന്തുകൊണ്ട് രൂപയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നത് കൂടി വിശദീകരിക്കേണ്ടിയിരുന്നു. എന്തായാലും ഡോളർ ശക്തമാകുന്നത് ലോകരാജ്യങ്ങളിലെല്ലാം സാധാരണക്കാരുടെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. മറ്റ് കറൻസികളെ അപേക്ഷിച്ച് ഇന്ത്യൻ രൂപ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നില്ലെന്നും ഡോളറിൻ്റെ മൂല്യം തുടർച്ചയായി ശക്തിപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിരക്കിലേക്ക് ഇടിഞ്ഞതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഈ പരാമർശം. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ധനമന്ത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.